ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം. പെരുന്നാൾ നിസ്കാരത്തിനും ജുമാ നിസ്കാരത്തിനും അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധവുമായി സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സംഗമം നടത്തി. കൊടകര കുഴൽപ്പണക്കേസിൽ കുറ്റപത്രം ഈ മാസം 23 സമർപ്പിക്കും. BJP നേതാക്കളാരും കേസിൽ പ്രതികളായേക്കില്ല. രാജ്യത്തെ ഇന്ധനവിലക്കയറ്റം തുടരുന്നു. പെട്രോളിന് 35 പൈസയും ഡീസലിന് 17 പൈസയും വർദ്ധിപ്പിച്ചു. ഇന്ധന പാചകവാതക വില വർധനവിനെതിരെ അടുപ്പുകൂട്ടി സമരം നടത്തി കോൺഗ്രസ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിദിനം 80 വിവാഹങ്ങൾ ബുക്കിംഗ് നടത്താൻ ഭരണസമിതി തീരുമാനം. അടച്ചിട്ടിരുന്ന വഴിപാട് കൗണ്ടറുകൾ തുറന്നു. ക്ഷേത്രത്തിന് പുറത്ത് തുലാഭാരം നടത്താനും അനുമതി. വെളിക്കുളങ്ങര ട്രാംവേ പാലം റോഡിന്റെ വശം കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് വീതി കൂട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡായതിനാൽ അപകട സാധ്യത കൂടുതലാണെന്നും നാട്ടുകാർ. സംസ്ഥാനത്ത് ബിടെക് ലാറ്ററൽ എൻട്രി പ്രവേശനം നേടിയ 235 കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. 23 സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ പഠിച്ചവർക്കാണ് ഈ ദുർഗതി. വിശദമായ വാർത്തയിലേക്ക്. ജുമാ നമസ്കാരത്തിനും പെരുന്നാൾ നമസ്കാരത്തിനും അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാവ്യാപകമായ പ്രതിഷേധ സമരം നടന്നു. കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണപുരം പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമം മഹല്ല് പ്രസിഡന്റ് ഷാജി കാട്ടകത്ത് ഉദ്ഘാടനം ചെയ്തു. MK മുജീബ് റഹ്മാൻ ദാരുമി അധ്യക്ഷത വഹിച്ചു. റിയാസ് ഹസനി, KSM ഷഫീഖ് ഫൈസി, സഗീർ മുസ്ലിയാർ തുടങ്ങിയവർ സംസാരിച്ചു. സമസ്ത ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ സംഗമം നടത്തി. കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമം പാണക്കാട് സെയ്ദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സംഗമം സമസ്ത തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് PY ഇബ്രാഹിം അൻവരി പഴയന്നൂർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PM അമീർ, PS കമറുദ്ദീൻ തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു. സമസ്ത ഏകോപന സമിതി എരുമപ്പെട്ടി റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമം SYS കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി MH നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. SK JM എരുമപ്പെട്ടി റേഞ്ച് പ്രസിഡന്റ് ഷെരീഫ് ഐ സി മങ്ങാട് അധ്യക്ഷത വഹിച്ചു. SKSSF ജില്ലാ കമ്മിറ്റി അംഗം സിദ്ദിഖ് ബദ്രി, അബ്ബാസ് അൻവരി, നിഷാദ് ദാരിമി തുടങ്ങിയവർ സംസാരിച്ചു. സമസ്ത മരത്തങ്കോട് റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സംഗമം SYS പ്രതിനിധി പരീദ് ഹാജി വെള്ളത്തേരി ഉദ്ഘാടനം ചെയ്തു. മദ്രസ മാനേജ്മെന്റ് പ്രസിഡന്റ് ഹംസ ഹാജി അധ്യക്ഷത വഹിച്ചു. റേഞ്ച് സെക്രട്ടറി SP ഉമർ, SKSSF ഷാർജ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷാഫി എന്നിവർ പങ്കെടുത്തു. സമസ്ത പാടൂർ റേഞ്ച് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്കിടങ്ങ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. SMF മേഖലാ പ്രസിഡന്റ് അസ്കർ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പാടൂർ റേഞ്ച് സെക്രട്ടറി മൊയ്തീൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് വാടാനപ്പള്ളിയിൽ സംഘടിപ്പിച്ച നിൽപ്പ് സമരം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് സമാൻ അധ്യക്ഷനായിരുന്നു. KS ഹുസൈൻ, KM ദിൽഷാദ് എന്നിവർ സംസാരിച്ചു. കൊടകര കുഴൽപ്പണ കവർച്ചാക്കേസിൽ കുറ്റപത്രം ഈ മാസം 23 സമർപ്പിക്കും. ഇരിങ്ങാലക്കുട കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക. കേസിൽ 72 പേരാണ് പ്രതികളായുള്ളത്. BJP നേതാക്കളാരും കേസിൽ പ്രതികളായേക്കില്ല. കേസിൽ കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ April 3 കൊടകര ദേശീയപാതയിൽ 3.5 കോടി രൂപ സംഘം കവർച്ച ചെയ്യപ്പെട്ടത്. സംഭവത്തിൽ 23 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. 1.25 കോടി രൂപ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. വ്യാപാരത്തിനായുള്ള തുകയാണ് കവർച്ച ചെയ്യപ്പെട്ടത് എന്നാണ് പരാതിക്കാരനായ ധർമ്മരാജൻ കോടതിയിൽ ബോധിപ്പിച്ചത്. രാജ്യത്ത് ഇന്ധന വിലക്കയറ്റം തുടരുന്നു. ഇന്ന് പെട്രോളിന് 35 പൈസയും ഡീസലിന് 17 പൈസയും വർദ്ധിപ്പിച്ചു. തൃശൂരിൽ പെട്രോളിന് 102.27 രൂപയും ഡീസലിന് 95.29 രൂപയുമായി. ക്രൂഡോയിൽ വിലയിൽ 3 ദിവസത്തിനിടെ 2% ഇടിവുണ്ടായിട്ടും രാജ്യത്ത് ഇന്ധനവില ഉയരുകയാണ്.
പാചകവാതക പെട്രോൾ ഡീസൽ വില വർധനയ്ക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതി കുളയ്ക്കുമെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും മഹിളാ കോൺഗ്രസും സംയുക്തമായി അടുപ്പുകൂട്ടി സമരം നടത്തി. തൃശൂർ സ്വരാജ് റൌണ്ടിന് ചുറ്റും 50 ഇടങ്ങളിലായി നടത്തിയ അടുപ്പുകൂട്ടി സമരം നടുവിലാൽ പരിസരത്ത് ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. താടിവെച്ച നരേന്ദ്രമോദിയും മുണ്ടെടുത്ത കേരള മോദിയും കൂടി ഇന്ധനവില വർധനവിൽ നികുതി കൊള്ള നടത്തുകയാണെന്ന് ടി എൻ പ്രതാപൻ ആരോപിച്ചു. ഡിസിസി പ്രസിഡന്റ് എം പി വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. കെ പി സി സി വൈസ് പ്രസിഡന്റ് പത്മജ വേണുഗോപാൽ, യു ഡി എഫ് ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ലീലാമ്മ തോമസ്, ഭാരവാഹികളായ സി ഒ ജേക്കബ്, ജോസഫ് ടാജറ്റ്, ജോസ് വള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 1400 കേന്ദ്രങ്ങളിൽ അടുപ്പുകൂട്ടി സമരം നടന്നു. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം നിർത്തിയ സാഹചര്യത്തിൽ ഭക്തർക്ക് കിഴക്കേ ഗോപുരത്തിന് മുന്നിൽ നിന്ന് തൊഴാൻ സൌകര്യമൊരുക്കി. നിലവിൽ ക്ഷേത്രത്തിന് പുറത്ത് ദീപസ്തംഭത്തിന് മുന്നിൽ നിന്നാണ് ദർശനത്തിന് അനുവാദമുള്ളത്. ഇന്നു മുതൽ ഭക്തർക്ക് കുറച്ചുകൂടി അടുത്തുനിന്ന് ദർശനം നടത്താനാകും. പ്രതിദിനം 80 വിവാഹങ്ങൾ ബുക്കിംഗ് നടത്താനും ഭരണസമിതി തീരുമാനിച്ചു. നഗരസഭാ പരിധിയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച മുതൽ വിവാഹ ബുക്കിംഗ് നിർത്തിവച്ചിരുന്നു. അടച്ചിട്ടിരുന്ന വഴിപാട് കൌണ്ടറുകൾ തുറന്നു. ക്ഷേത്രത്തിന് പുറത്ത് തുലാഭാരം നടത്താനും അനുമതിയുണ്ട്. മറ്റത്തൂർ വെള്ളിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ട്രാംവേ പാലം വരെയുള്ള റോഡ് വശങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തി വിരിച്ച് വീതി കൂട്ടണമെന്നാവശ്യമുയരുന്നു. റോഡ് പൂർണ്ണമായും വീതി കൂട്ടാത്തതിനാൽ സുഗമമായ ഗതാഗതം ഇതുവഴി സാധ്യമാകുന്നില്ലെന്നാണ് പരാതി. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന ചാലക്കുടി പറമ്പിക്കുളം കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയുടെ ബാക്കിപത്രമായ വെള്ളിക്കുളങ്ങര ട്രാംവേ റോഡിന്റെ ഇരുവശവും കരിങ്കൽ കെട്ടി വീതി വർദ്ധിപ്പിക്കണമെന്ന് നാട്ടുകാർ കാലങ്ങളായി ആവശ്യപ്പെട്ടു വരുന്നതാണ്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡിന്റെ 100 വീതി കൂട്ടി കരിങ്കൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും അപകട സാധ്യത കൂടുതലുള്ള ഭാഗത്ത് ഇനിയും പണികൾ നടന്നിട്ടില്ല. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ ട്രാംവേ പാലം വരെയുള്ള 350 റോഡിന്റെ 100 ഈയിടെ കരിങ്കൽ കെട്ടി വീതി കൂട്ടിയത്. അവശേഷിക്കുന്ന ഭാഗത്ത് 3 മാത്രമാണ് റോഡിന് വീതിയുള്ളത്. സ്വകാര്യ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നത് വീതി കുറഞ്ഞ ഈ റോഡിലൂടെയാണ്. മൊത്തം 12 വീതിയാണ് റോഡിനുള്ളതെങ്കിലും 3 വീതി കഴിഞ്ഞാൽ പിരമിഡ് മാതൃകയിൽ ഇരുവശത്തേക്കും ചെരിഞ്ഞു കിടക്കുകയാണ് റോഡ്. ഇതുമൂലം എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനുള്ള സൗകര്യം ഈ റോഡിലില്ല. 250 നീളം കൂടി ഇരുവശത്തും കരിങ്കൽ കെട്ടി മണ്ണിട്ടുയർത്തിയാൽ ഇപ്പോൾ 3 മാത്രം വീതിയുള്ള റോഡിനെ 12 വീതിയുള്ളതാക്കി വികസിപ്പിച്ചെടുക്കാനാകും. ട്രാംവേ റോഡിന്റെ ഒരു വശത്ത് ജനകീയ കുടിവെള്ള പദ്ധതിയുടെ കുളമുണ്ട്. റോഡിൽ നിന്ന് വാഹനങ്ങൾ മറിഞ്ഞാൽ ഈ കുളത്തിലേക്ക് വീഴാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. അപകട സാധ്യത കണക്കിലെടുത്ത് ട്രാംവേ പാലം വരെ കരിങ്കൽ കെട്ടി റോഡിന്റെ വീതി കൂട്ടണമെന്നും ഇതിനുള്ള നടപടികൾ ഉണ്ടാകുന്നതുവരെ റോഡിനിരുവശത്തും താൽക്കാലിക സുരക്ഷാവേലി നിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ടിസിവി കൊടകര. കോളേജ് അധികൃതരുടെ അനാസ്ഥ മൂലം കേരളത്തിലെ 23 കോളേജുകളിൽ ബിടെക് ലാറ്ററൽ എൻട്രി പ്രവേശനം നേടിയ 235 കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. കേരളത്തിലെ വിവിധ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ പഠിച്ചവർക്കാണ് ഈ ദുർഗതി. സാധാരണഗതിയിൽ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ മാത്രമേ കോളേജുകളിൽ അഡ്മിറ്റ് ചെയ്യാവൂ എന്നാണ് നിയമം. കോവിഡ് സാഹചര്യത്തിൽ ഇപ്രാവശ്യം പരീക്ഷ ഉണ്ടായിരുന്നില്ല. ലാറ്ററൽ എൻട്രി രജിസ്റ്റർ ചെയ്യാത്തതാണ് 235 കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയത്. അഡ്മിഷൻ എടുത്തപ്പോൾ ലാറ്ററൽ എൻട്രി രജിസ്റ്റർ ചെയ്യേണ്ടെന്നാണ് കോളേജ് അധികൃതർ പറഞ്ഞതെന്നും കുട്ടികൾ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതർ കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ മാസം 6 ഇവരുടെ വാദം തള്ളി. ഇനി ഡിവിഷൻ ബെഞ്ച് വിധിക്കായി കാത്തിരിക്കുകയാണ് ഇവർ. വാങ്ങിയ ഫീസ് തിരികെ നൽകാമെന്നും ടിസി വാങ്ങി പോകാനുമാണ് ഇപ്പോൾ കോളേജ് അധികൃതർ പറയുന്നതെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. തങ്ങളുടെ 1 നഷ്ടമായെന്നും ഇവർ പറയുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ഹൈക്കോടതിയിലെ കേസിൽ വിദ്യാർത്ഥികളും കക്ഷി ചേർന്നിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ AR ശ്രീലക്ഷ്മി, KS അഖിൽ, വിമൽ മോഹൻ, KU ദർശന, നവനീത് വിജയ് എന്നിവർ പങ്കെടുത്തു. ടിസിവി തൃശൂർ. ചേലക്കര KCB വാഹനം കനാലിലേക്ക് മറിഞ്ഞ് സബ് എഞ്ചിനീയർ അടക്കം 6 പരിക്കേറ്റു. പാഞ്ഞാൾ മുരിയൽപ്പടി പരിസരത്ത് വെച്ചായിരുന്നു അപകടം നടന്നത്. KCB വാഹനം എതിരെ വന്ന മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് കനയിലേക്ക് മറിഞ്ഞത്. പരിക്കേറ്റ 4 തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 2 ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചേലക്കര KCB സബ് എഞ്ചിനീയർ മാർട്ടിൻ, ലൈൻമാൻ ഷിഭു, വർക്കർമാരായ സുരേന്ദ്രൻ, ഹരീഷ്, സ്റ്റെൻസൺ പോൾ, ഡ്രൈവർ ആഷിഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്.
ഗർഭിണികൾക്ക് കോവിഡ് വാക്സിൻ നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ മാതൃകവചം ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. ജില്ലയിൽ ആകെയുള്ള 19,208 ഗർഭിണികൾക്കാണ് ഇന്നും നാളെയുമായി വാക്സിനേഷൻ നടത്തുക. ഗർഭിണികൾ കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് സമ്മതപത്രവുമായി സമീപത്തെ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയാൽ വാക്സിൻ ലഭിക്കും. രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർ ആധാർ കാർഡുമായി ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയാലും വാക്സിൻ സ്വീകരിക്കാം. വാക്സിൻ ഏത് വേണമെന്ന് ഗർഭിണികൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഗർഭിണികൾക്കാണ് ഇന്ന് പ്രഥമ പരിഗണന നൽകുക. ഗർഭകാല പരിചരണത്തിനായി സ്വകാര്യ ആശുപത്രികളെ സമീപിച്ചിട്ടുള്ളവർക്കും സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്നും നാളെയുമായി വാക്സിൻ സ്വീകരിക്കാം. ചൂണ്ടൽ സെന്ററിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് വയോധികൻ മരിച്ചു. ചൂണ്ടൽ പുതുശ്ശേരി തിരുവത്ര വീട്ടിൽ 74 വയസ്സുള്ള വിലായുധനാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട കാർ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ചാപ്പാറയിൽ കിണർ താഴ്ന്നു. ചാപ്പാറ പള്ളിക്ക് കിഴക്ക് വശം നാലുമാക്കൽ ജീവന്റെ ഉടമസ്ഥതയിലുള്ള പുരിയിടത്തിലെ കിണറാണ് ഇടിഞ്ഞത്. കിണറിന്റെ കൈവരിയും തകർന്നു വീണു. കിണറിനോട് ചേർന്നുള്ള വീട് അപകടാവസ്ഥയിലാണ്. വീടിന്റെ അടിത്തറയ്ക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. തുടർച്ചയായുള്ള കനത്ത മഴയിലാണ് കിണർ ഇടിഞ്ഞത്. എടവിലങ്ങ പുതിയ റോഡിൽ കനത്ത മഴയിൽ വീട് ഭാഗികമായി തകർന്നു. തേവരത്ത് ബാബുവിന്റെ വീടിന്റെ പിറകുവശമാണ് തോട്ടിലേക്ക് ഇടിഞ്ഞു വീണത്. പുരയിടത്തിലെ തെങ്ങും കടപുഴകി വീണു. മഴ ശക്തമായതിനെ തുടർന്ന് തീരമേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി അറപ്പാത്തോട് കടലിലേക്ക് തുറന്നുവിട്ടിരുന്നു. ഇതേ തുടർന്ന് തോട്ടിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെയാണ് മണ്ണിടിഞ്ഞ് വീട് തകർന്നത്. പെരിഞ്ഞനത്തു നിന്നും കാണാതായി രണ്ടുപേരിൽ വയോധികനെ കൊടുങ്ങല്ലൂരിൽ കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ഞനം പൊന്മാനിക്കുടം വേളേക്കാട്ട് 60 വയസ്സുള്ള രാധാകൃഷ്ണനാണ് മരിച്ചത്. ഇയാളെയും അമ്മ 94 വയസ്സുള്ള കാർത്യായനിയെയും കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ കാണാതായിരുന്നു. ബന്ധുക്കൾ ഇവർക്കായി തെരച്ചിൽ നടത്തി വരുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുല്ലൂറ്റ് പാലത്തിന് തെക്ക് വശം ദർബാർ ഹാളിന് സമീപമാണ് ജഡം കണ്ടെത്തിയത്. പുഴയോട് ചേർന്നുള്ള കൈത്തോട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു ജഡം. നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. രാധാകൃഷ്ണനോടൊപ്പം കാണാതായ അമ്മ കാർത്യായനിയെ കണ്ടെത്താനായിട്ടില്ല. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലെ ശുചിമുറിയിൽ യുവതി പ്രസവിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് UDF കൗൺസിലർമാർ ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിൽ ധർണ നടത്തി. അമ്മയുടെയും കുഞ്ഞിന്റെയും ചികിത്സാ ചെലവ് നഗരസഭ വഹിക്കണമെന്നും UDF കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, ബിജു സി ബേബി എന്നിവർ ആവശ്യപ്പെട്ടു. കൗൺസിലർമാരായ മിഷ സെബാസ്റ്റ്യൻ, മിനി മോൺസൺ, ലബി ഹസൻ, ലീല ഉണ്ണികൃഷ്ണൻ, പ്രസുന്ന റോഷിദ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിയമനത്തിന് കോഴ വാങ്ങിയ കേസിലെ പ്രതികളായ ചെയർമാൻ വി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ബാങ്കിലേക്ക് മാർച്ച് നടത്തി. BJP ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബാങ്കിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ BJP ജില്ലാ ഉപാധ്യക്ഷൻ ദയാനന്ദൻ മാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി TV വാസുദേവൻ, നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് മനീഷ് കുളങ്ങര, സുമേഷ് തേർലി, എ വേലായുധകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ അർബൻ ബാങ്കിൽ കോഴ വാങ്ങി നിയമനം നടത്തിയതിനെതിരെ വിജിലൻസ് കോടതി കേസെടുത്ത സാഹചര്യത്തിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ട് DYFI ഗുരുവായൂർ ഈസ്റ്റ് മേഖലാ കമ്മിറ്റി ധർണ നടത്തി. കിഴക്കേ നടയിൽ നടന്ന ധർണ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. DYFI മേഖലാ പ്രസിഡന്റ് KR അമൽ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ അർബൻ സഹകരണ ബാങ്കിൽ കോഴ വാങ്ങി നിയമനം നടത്തിയ UDF ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI ചാവക്കാട് ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി KS വിഷ്ണു അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ RT-PCR പരിശോധന ആരംഭിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് സ്വാബ് പരിശോധന നേരിട്ട് നടത്തുന്നത്. ഒരാഴ്ച മുമ്പ് മെഷീൻ സ്ഥാപിച്ചുവെങ്കിലും ടെസ്റ്റ് നടത്തൽ പൂർണ്ണതോതിലായത് കഴിഞ്ഞ ദിവസമാണ്. എങ്കിലും ടെസ്റ്റിനാവശ്യമായ കിറ്റിന്റെ അപര്യാപ്തത താലൂക്ക് ആശുപത്രിക്ക് കടമ്പയാണ്. ഒരു കിറ്റിന് 380 രൂപയാണ് വില. ആരോഗ്യവകുപ്പിൽ നിന്നും നേരിട്ട് കിറ്റുകൾ ലഭ്യമാക്കുന്നതിന് ശ്രമം ആരംഭിച്ചെന്ന് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KV പോൾ പറഞ്ഞു. ആവശ്യാനുസരണം കിറ്റുകൾ എത്തിയാൽ 900 പരിശോധന ഒരു ദിവസം നടത്താനാകും. ഇതോടെ വേഗത്തിൽ ഫലങ്ങളും ലഭ്യമാകാനാകും. ബ്യൂട്ടി പാർലർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി കളക്ട്രേറ്റിന് മുന്നിൽ അതിജീവന സമരം നടത്തി. ബ്യൂട്ടി പാർലറുകൾ എല്ലാ ദിവസവും തുറക്കാൻ അനുവദിക്കുക, മിതമായ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം.
അളഗപ്പ നഗർ പഞ്ചായത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. വരാക്കര കൊടകരപ്പാടം ചെറുവാൾ 73 വയസ്സുള്ള വിലായുധനാണ് മരിച്ചത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം. എരുമപ്പെട്ടി പഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ പരാജയമാണെന്നാരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോവിഡ് രോഗികളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് 10,000 ചെലവഴിച്ച് DCC ഒരുക്കിയെങ്കിലും തുറന്നു പ്രവർത്തിക്കാൻ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. മതിയായ ബാത്റൂം സൌകര്യമില്ലാതെയാണ് പല രോഗികളും വീടുകളിൽ കഴിയുന്നത്. രോഗികളെ കൊണ്ടുപോകാൻ വാഹന സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ആവശ്യമുള്ളവർക്ക് ഭക്ഷണവും മരുന്നും വാക്സിനും നൽകുന്നതിലും ഭരണസമിതി അനാസ്ഥ കാണിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് MK ജോസിന്റെ നേതൃത്വത്തിലാണ് അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തിയത്. സംസ്ഥാനത്ത് കോഴിവില കുതിക്കുന്നു. ഇറച്ചിക്കോഴിക്ക് 140 മുതൽ 150 രൂപ വരെയാണ് ഇപ്പോഴത്തെ വില. ഒരു മാസത്തിനിടെയാണ് വില വർധന. കഴിഞ്ഞ June 14 86 രൂപയായിരുന്നു കോഴി കിലോവിന് വില. ലോക്ഡൌൺ മൂലം ഇറച്ചിക്കോഴികളുടെ ഉൽപ്പാദനം കുറച്ചതാണ് വില വർധനയ്ക്ക് കാരണമെന്ന് പൌൾട്രി ഫാമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് സമിതി വ്യക്തമാക്കി. ഫാമുകളിലെ കോഴികൾ ഒരാഴ്ചയ്ക്കകം വിപണിയിലെത്തുമെന്നും ഇതോടെ വില കുറയുമെന്നും സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി മട്ടി പറഞ്ഞു. സംസ്ഥാനത്ത് മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും ഓണത്തിന് നൽകുന്നത് സദ്യ ഒരുക്കുന്നതിനാവശ്യമായ അവശ്യ വസ്തുക്കൾ അടങ്ങിയ കിറ്റ്. കിറ്റ് വിതരണം August 1 ആരംഭിക്കും. ഇത്തവണ ഓണത്തിന് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന കിറ്റിൽ 17 ഇനങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. പഞ്ചസാര, വെളിച്ചെണ്ണ, ആട്ട, തേയില, പരിപ്പ് തുടങ്ങിയവയും പായസമുണ്ടാക്കുന്നതിനാവശ്യമായ സേമിയ അല്ലെങ്കിൽ അട, ഉണക്കല്ലരി, കശുവണ്ടി പരിപ്പ്, മുന്തിരി തുടങ്ങിയവയും കിറ്റിലുണ്ടാകും. സംസ്ഥാനത്തെ 90 ലക്ഷം പേർക്കാണ് കിറ്റ് ലഭിക്കുക. കിറ്റിൽ കുട്ടികൾക്കായി ചോക്ലേറ്റ് ഉൾപ്പെടുത്തുന്നത് ആദ്യം പരിഗണിച്ചിരുന്നെങ്കിലും ക്രീം ബിസ്ക്കറ്റാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. August 1 ആരംഭിക്കുന്ന കിറ്റ് വിതരണം 18 അവസാനിക്കും. കഴിഞ്ഞ വർഷം ഓണത്തിന് കിറ്റ് വിതരണം പൂർത്തിയാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തവണ കിറ്റ് വിതരണം നേരത്തെയാക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. SSLC പരീക്ഷയിലെ ഇരട്ട സഹോദരിമാർ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി മികച്ച വിജയം കരസ്ഥമാക്കി. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ നന്ദിത, നന്ദിന എന്നീ ഇരട്ട സഹോദരിമാരാണ് എല്ലാ വിഷയങ്ങളും A+ കരസ്ഥമാക്കി മികച്ച വിജയം കൈവരിച്ചത്. ഗുരുവായൂർ കാരക്കാട് ആലഞ്ചേരി പ്രസാദൻ ബീന ദമ്പതികളുടെ മക്കളാണ് ഈ മിടുക്കുകൾ. ശില്പനിർമ്മാണത്തിനോടൊപ്പം എണ്ണച്ചായ ചിത്രകലയും ജലച്ചായ ചിത്രരചനയുമായി പ്രവാസിയായ ചേർപ്പ് സ്വദേശി കിഴക്കൂട്ടി രവി ശ്രദ്ധേയനാകുന്നു. ചേർപ്പ് ചിറ്റൂർമാന റോഡിലൂടെ സഞ്ചരിച്ചാൽ കൊട്ടുവടിയും ഉളിയും ചേർന്നൊരുക്കുന്ന സംഗീതം കേൾക്കാം. ദാരുശില്പികളുടെ കേന്ദ്രമായ ഇവിടെ കൊത്തിയെടുത്ത ശില്പങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വീടുകളുടെ സ്വീകരണ മുറികൾ അലങ്കരിക്കുന്നുണ്ട്. ശില്പങ്ങൾ മാത്രമല്ല, നിരവധി ശില്പികളും വിദേശ രാജ്യങ്ങളിൽ കൊത്തുപണി ചെയ്തു വരുന്നു. ചേർപ്പിന്റെ ശില്പ പാരമ്പര്യത്തിന് തിലകക്കുറി ചാർത്തുകയാണ് രവി എന്ന കലാകാരൻ. കിഴക്കുട്ട് ഗോപാലിന്റെ മകൻ രവി ചെറുപ്പം മുതലേ ശില്പവേല കണ്ടുവളർന്ന വ്യക്തിയാണ്. ചേർപ്പ് CNN സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനുശേഷം ക്രാഫ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ശില്പകല എന്ന കോഴ്സ് അഭ്യസിച്ചു. 1991 കൊത്തുപണിയുമായി ബന്ധപ്പെട്ട് ഗൾഫിലേക്ക് പറന്നു. അവിടെ ബന്ധുക്കളായ രാമചന്ദ്രനും സതീശനും ഉണ്ടായിരുന്നു. ആ പ്രവാസ ജീവിതം 28 വർഷത്തോളം നീണ്ടു നിന്നതിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചതായി രവി പറയുന്നു. ഫ്രാൻസിലൊക്കെ നമ്മുടെ വില്ലകളുടെ വർക്കുകൾ, അങ്ങനെ നല്ല നല്ല വർക്കുകൾ ചെയ്യാൻ പറ്റി. അപ്പോൾ അതോടുകൂടി നമുക്ക് നമ്മളുടെ കാർവിങ്ങിനെ കുറിച്ചുള്ള നോളജും വർക്കിനെ കുറിച്ചുള്ള നോളജ് ഇതെല്ലാം വർദ്ധിപ്പിക്കാൻ പറ്റി. പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ രവി വീടിന് സമീപം ഒരു ശില്പനിർമ്മാണ കേന്ദ്രം ആരംഭിച്ചു. ഇപ്പോൾ അവിടെ ശില്പനിർമ്മാണം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊത്തിയെടുക്കുന്ന ശില്പങ്ങൾക്ക് നിറം പകരുന്നതും രവി തന്നെ. അക്രലിക് പെയിൻ്റാണ് വർണ്ണം പകരുന്നതിനായി ഉപയോഗിക്കുന്നത്. ശില്പനിർമ്മാണം പോലെ തന്നെ പോർട്രേറ്റുകളാണ് അധികവും വരയ്ക്കുന്നത്. എങ്കിലും എണ്ണച്ചായ ചിത്രകലയും ജലച്ചായ ചിത്രരചനയും ഇതിനോടൊപ്പം ചെയ്തു വരുന്നുണ്ട്. TCV ചേർപ്പ. പുഴയിൽ കുളിക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. 3 ദിവസം തുടർച്ചയായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കോട്ടപ്പുറം കൊല്ലന്മാര് വീട്ടിൽ പരേതനായ വേലുക്കുട്ടിയുടെ ഭാര്യ 74 വയസ്സുള്ള കാർത്യായനിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയാണ് കോട്ടപ്പുറം മണ്ണത്രക്കാവ് ക്ഷേത്രത്തിന് സമീപത്തുള്ള പാറക്കടവിൽ ഇവർ കുളിക്കാനിറങ്ങിയത്. പിന്നീട് ഇവരെ കാണാതാവുകയായിരുന്നു. ഉച്ചയായിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് അയൽവാസികൾ വന്നു നോക്കിയപ്പോൾ ഇവരുടെ വസ്ത്രങ്ങൾ പുഴക്കടവിൽ കണ്ടെത്തി. തുടർന്ന് 2 ദിവസം വടക്കാഞ്ചേരി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കനത്ത മഴയും ശക്തമായ ഒഴുക്കും തിരച്ചിലിന് പ്രതികൂലമായിരുന്നു. തുടർന്നാണ് പഞ്ചായത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ദേശീയ ദുരന്ത നിവാരണ സേന തിരച്ചിൽ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെ പാറക്കടവിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിൽ നെല്ലുവായി പ്രദേശത്തു നിന്നാണ് പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ KK ഭൂപേഷിന്റെ നേതൃത്വത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ചു.
കോവിഡ് മൂലം ജീവിതം വഴിമുട്ടിയ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലെ ജീവനക്കാരെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ തേക്കിൻകാട് മൈതാനത്ത് ചുറ്റും നിൽപ്പ് യജ്ഞം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കോവിഡ് അടച്ചിടൽ മൂലം തങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാണെന്നും ഇതുവരെ 4 പേർ ആത്മഹത്യ ചെയ്തതായും ഇവർ പറയുന്നു. ആത്മഹത്യ ചെയ്ത കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു രാഗം, ജില്ലാ വൈസ് പ്രസിഡന്റ് പി സി ഹൈദ്രോസ്, ജില്ലാ സെക്രട്ടറി എ പി കെ ജസ്റ്റിൻ, ട്രഷറർ ജിജു റപ്പായി, സാജ് സുരേഷ് എന്നിവർ പങ്കെടുത്തു. അരിമ്പൂരിൽ കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ച കേസിൽ കുടുംബനാഥനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. മനക്കുടി വെളുത്തൂർ സ്വദേശി സച്ചിനെയാണ് അന്തിക്കാട് എസ് എച്ച് ഒ പ്രശാന്ത് ക്ലിന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കുടുംബത്തിലെ മുഴുവൻ പേർക്കും എലിവിഷം ചേർത്ത ഭക്ഷണം നൽകുകയായിരുന്നു. 1.5 വയസ്സുള്ള കുഞ്ഞ് കഷ്ടിച്ചാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പാചകവാതക പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയും മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല വിപിനചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രവീൺ എം കുമാർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കോടാലി ആൾത്തറയ്ക്കൽ സംഘടിപ്പിച്ച അടുപ്പുകൂട്ടി സമരം കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി ദിൽസ സൈതുൻ ബീഗം ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് നൂർജഹാൻ നവാസ് അധ്യക്ഷയായിരുന്നു. എരുമപ്പെട്ടി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. കരിയന്നൂരിൽ നടന്ന സമരം യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സതി മണികണ്ഠൻ അധ്യക്ഷയായി. കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന സമരം കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി കേശവൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനിത വിൻസെന്റ് അധ്യക്ഷയായി. വിവിധ പ്രദേശങ്ങളിൽ നടന്ന സമരങ്ങൾക്ക് അനിത വിൻസെന്റ്, സഫീന അസീസ്, റീന ജോസ്, സിജി ജോൺ എന്നിവർ നേതൃത്വം നൽകി. കാട്ടൂർ മാർക്കറ്റിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുലഭ മനോജ് അധ്യക്ഷയായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് കിരൺ ഒറ്റാലി, എം ഐ അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേലക്കര മേപ്പാട മേഖല മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. 5 വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. ബൂത്ത് പ്രസിഡന്റ് ഇ ഗൗരികുമാരൻ, ടി ഗോപാലൻ എന്നിവർ പങ്കെടുത്തു. ചേലക്കര 20 വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അടുപ്പുകൂട്ടി സമരം നടത്തി. ഡി സി സി സെക്രട്ടറി ഇ വേണുഗോപാലമേനോൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഡി സി സി സെക്രട്ടറി ടി എ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ചേലക്കര ടൗൺ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അടുപ്പുകൂട്ടി സമരം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒ ബി സി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. മഹിളാ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ഉഷാസോമൻ, മുൻ വാർഡ് മെമ്പർ ബിനി വിനോദ് എന്നിവർ പങ്കെടുത്തു. മഹിളാ കോൺഗ്രസ് വാളൂരിൽ നടത്തിയ അടുപ്പുകൂട്ടൽ സമരം കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി രമ അധ്യക്ഷയായിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വി ജി സുമേഷ് കുമാർ, ബൂത്ത് പ്രസിഡന്റ് പോളി എന്നിവർ സംസാരിച്ചു. പൂമല മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. വാർഡ് മെമ്പർ ലീന ജുരയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷ ഷാജി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ജോജോ കുര്യൻ, മണ്ഡലം സെക്രട്ടറി കെ ജെ ജെറി എന്നിവർ നേതൃത്വം നൽകി. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞാണി മൂന്നും കൂടിയ സെന്ററിൽ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചു. ഡി സി സി സെക്രട്ടറി വി ജി അശോകൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി പീതാംബരൻ രാരമ്പത്ത് അധ്യക്ഷനായിരുന്നു. വാർഡംഗം ജിഷ, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ഡേവിസ് പാറേക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് വെങ്കിടങ്ങ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. വെങ്കിടങ്ങ് സെന്ററിൽ നടന്ന സമരം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലിമോൻ പുത്തൻപുരയിൽ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷയായിരുന്നു. എൻ കെ വിമല, ജെസി റാഫേൽ, ഷീജ ഉണ്ണികൃഷ്ണൻ, സോമശേഖരൻ വണ്ണേങ്കാട്ട്, ശൈലജ മധു തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. എളവള്ളി മമ്മായി സെന്ററിൽ നടന്ന സമരം ഡി സി സി സെക്രട്ടറി സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് സിസിലി ദേവസി അധ്യക്ഷയായിരുന്നു. മഹിളാ കോൺഗ്രസ് തോളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അടുപ്പുകൂട്ടി സമരം മഹിളാ കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനി ജോസ് ഉദ്ഘാടനം ചെയ്തു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി പോൾസൺ അധ്യക്ഷനായിരുന്നു. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, സരസമ്മ സുബ്രഹ്മണ്യൻ, ഷീന വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ധനവില വർധനവിനെതിരെ കോൺഗ്രസ് തൈക്കാട്ടുശ്ശേരി ഡിവിഷൻ കമ്മിറ്റി അടുപ്പുകൂട്ടി സമരം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആനന്ദ് മോയലൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി ടി രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് സഹദേവൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ടോമി ഉല്ലൂക്കാരൻ എന്നിവർ നേതൃത്വം നൽകി.
ചേർപ്പ് 19 വാർഡ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. മുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം സുജിത് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ധന്യ സുനിൽ അധ്യക്ഷയായിരുന്നു. കെ ആർ പിയൂസ്, സി അനിത തുടങ്ങിയവർ പങ്കെടുത്തു. മുളങ്കുന്നത്തുകാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹിളാ കോൺഗ്രസിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ അടുപ്പുകൂട്ടി സമരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറീന ബാബു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു വർഗീസ്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സി ആർ പ്രേംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലങ്കരയിൽ കോൺഗ്രസ് പ്രവർത്തകർ അടുപ്പുകൂട്ടി സമരം നടത്തി. കിസാൻ കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റും ഉല്ലൂക്കര മണ്ഡലം വൈസ് പ്രസിഡന്റുമായ തിമോത്തി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. റോസ്ലി ഫ്രാൻസിസ് അധ്യക്ഷയായിരുന്നു. ഫിലോമിന ബേബി, അജി പല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് കോടശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൌക്ക ജംഗ്ഷനിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സുനന്ദ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി കെ കെ സരസ്വതി അധ്യക്ഷയായി. റീജ ബാബു, ഡേവിസ് പോൾ, ജോസ് മണവാളൻ എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് ചാലക്കുടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. ഡി സി സി സെക്രട്ടറി കെ ജെയിംസ് പോൾ ഉദ്ഘാടനം ചെയ്തു. നീത പോൾ അധ്യക്ഷയായി. എബി ജോർജ്, ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. കിഴക്കേ നടയിൽ മഞ്ജുളാൽ പരിസരത്ത് നടന്ന സമരം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മേഴ്സി ജോയ് അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ബിന്ദു നാരായണൻ, ബാലൻ വാറനാട്ട്, പ്രിയ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. നാട്ടിക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സമരം എ എൻ സിദ്ധപ്രസാദ്, വി ആർ വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, പി വിനു, പി വി ജനാർദ്ദനൻ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. രഹ്ന ബിനീഷ്, ഹേമ പ്രേമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോസ്, ടി സി വി. കാട്ടൂരിൽ കോൺഗ്രസ് നടത്തിയ സമരത്തിലും വിഭാഗീയത. കാട്ടൂർ മാർക്കറ്റിൽ നടത്തിയ അടുപ്പുകൂട്ടി സമരമാണ് എ ഐ വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് നടത്തിയത്. കഴിഞ്ഞ ദിവസമായി ഗ്രൂപ്പ് വിഭാഗക്കാരിയായ സുലഭ മനോജിന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം മഹിളാ കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം പ്രസിഡന്റായി താൽക്കാലിക ചുമതല നൽകിയിരുന്നു. എന്നാൽ എ ഗ്രൂപ്പ് നേതൃത്വം ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. മുൻ പ്രസിഡന്റായിരുന്ന ഖദീജ മുംതാസിനെ തന്നെയാണ് എ ഗ്രൂപ്പ് അംഗീകരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് കാട്ടൂരിൽ എ ഐ വിഭാഗങ്ങൾ വെവ്വേറെ സമരം നടത്തിയത്. ഗിഫ്റ്റ് വൗച്ചറിന്റെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ്. ലുലു ഗ്രൂപ്പിന്റെ ഗിഫ്റ്റ് വൗച്ചർ എന്ന പേരിലാണ് തട്ടിപ്പ് നടക്കുന്നത്. ഇതിനകം നിരവധി പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട്. ഗിഫ്റ്റ് വൗച്ചറിലെ പണം നൽകാൻ വിശദാംശങ്ങളും മറ്റും അയച്ചു തരണമെന്ന് തട്ടിപ്പ് സംഘങ്ങൾ ആവശ്യപ്പെടുന്നത്. വ്യാജ ഗിഫ്റ്റ് വൗച്ചർ സന്ദേശം ഇതിനകം നിരവധി പേർ സമൂഹമാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രവാസികളുടെ യാത്രാവിലക്ക് നീക്കുന്നതിന് കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സി ഐ ടി യു ചാലക്കുടി ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സംഘം ചാലക്കുടി ഏരിയ പ്രസിഡന്റ് പി എൻ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഹാഷിം അമ്പാടൻ, പി വി അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ വഴിയോര കാർഷിക വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം എം എൽ എ സേവരി ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സി വി മുഹമ്മദ് ബഷീർ, ജമീല തുടങ്ങിയവർ സംസാരിച്ചു. പൂമംഗലം പഞ്ചായത്തിന് മുന്നിൽ പട്ടികജാതി മോർച്ച പ്രവർത്തകർ ധർണ നടത്തി. ഓണ്ട്രച്ചാൽ, പതിനൊന്നാം ചാൽ എന്നിവിടങ്ങളിലെ മത്സ്യലേലം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ സമരം പട്ടികജാതി മോർച്ച ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് രാജേഷ് നമ്പ്യാങ്കാവ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എം പി ദിനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേട്ടവുമായി കൊരട്ടിയിലെ മൂവർ സഹോദരങ്ങൾ. പുതിയടത്ത് വീട്ടിൽ അലൻ പോൾ, അലിന പോൾ, അമിത പോൾ എന്നിവരാണ് മിന്നം വിജയം നേടിയത്. കൊരട്ടി എൽ എഫ് കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. പിതാവ് പോൾ സൗദിയിൽ ഉദ്യോഗസ്ഥനാണ്. റീനയാണ് അമ്മ. പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിലുള്ള ചാലക്കുടി ഗവൺമെന്റ് മോഡൽ റെസിഡൻസ് സ്കൂളിന് 100 മേനി വിജയം. 34 വിദ്യാർത്ഥികളാണ് ഇക്കുറി എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത്. ഇതിൽ 6 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി. കോവിഡ് മഹാമാരി കാലത്തും പരീക്ഷയ്ക്കായുള്ള വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയതാണ് മികച്ച വിജയത്തിന് കാരണമായത്. കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി എന്ന പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടതായി നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ ശിശുക്ഷേമ സംഘടനയായ നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ സ്ഥാപനത്തിൽ പാർട്ട് ടൈം ജോലി വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ട് 50% ഫീസ് ഇളവിൽ എൻ സി ഡി സിയുടെ മോണ്ടിസോറി അധ്യാപന പരിശീലന കോഴ്സും പഠിക്കാം. 10 ക്ലാസ് മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ളവർക്ക് ചേരാവുന്ന 5 കോഴ്സുകളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 813-800-0379 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ പ്രൊജക്ട് കോർഡിനേറ്റർമാരായ സ്മിത കൃഷ്ണകുമാർ, റഹ്മത്ത് സലാം എന്നിവർ പങ്കെടുത്തു.
പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച ഇന്ദിരാജി സാംസ്കാരിക സമിതി പ്രവർത്തകർ ഗ്യാസ് സിലിണ്ടർ ചാലിപ്പാടം പുഴയിലേക്ക് ഒഴുകി പ്രതിഷേധിച്ചു. മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് മായാദാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാജി സാംസ്കാരിക സമിതി ജനറൽ കൺവീനർ ജയൻമംഗലം അധ്യക്ഷത വഹിച്ചു. ഡൽഹിയിൽ ക്രൈസ്തവ ദേവാലയം പൊളിച്ചു നീക്കിയതിനെതിരെ പുത്തൂർ സെന്റ് തോമസ് ഫെറുവിന ഇടവക കൂട്ടായ്മ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഫാദർ ചാക്കോ ചെറുവത്തൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രസമിതി കൺവീനർ ജോസ് ആട്ടോക്കാരൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ ആന്റോ രായപ്പൻ, ജേക്കബ് കുന്നം പ്ലാവ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ചൂൽപ്പുറം സമസ്ത കേരള സുന്നി യുവജന സംഘം സാന്ത്വന കേന്ദ്രം 100 കുടുംബങ്ങൾക്ക് വിവിധ ഇനം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് മനോജ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സാന്ത്വന കേന്ദ്രം പ്രസിഡന്റ് എം എം ലത്തീഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. എസ് വൈ എസ് ചാവക്കാട്, സർക്കിൾ പ്രസിഡന്റ് നൌഷാദ് സുഹരി, സിയാദ് എം അലി തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ ഹസൻ നാലകത്തിനെ ചടങ്ങിൽ ആദരിച്ചു. ഡൽഹി ലിറ്റിൽ ഫ്ലവർ ദേവാലയം പൊളിച്ചു നീക്കിയ സംഭവത്തിൽ വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി പ്രതിഷേധിച്ചു. ഫാദർ ബാബു അപ്പാടൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കൈക്കാരന്മാരായ ഷിജോ പുത്തൂർ, ബിജു എൽവ് തിങ്കൾ, പോൾ ചാലിശ്ശേരി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. ഗ്രാമിന് 25 വർദ്ധിച്ച് 4,515 പവന് 200 ഉയർന്ന് 36,120 ഇന്നത്തെ വില. പെരുന്നാൾ നിസ്കാരത്തിനും ജുമാ നിസ്കാരത്തിനും അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധവുമായി സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സംഗമം നടത്തി. കൊടകര കുഴൽപ്പണക്കേസിൽ കുറ്റപത്രം ഈ മാസം 23 സമർപ്പിക്കാം. ബി ജെ പി നേതാക്കൾ ആരും കേസിൽ പ്രതികൾ ആയേക്കില്ല. രാജ്യത്ത് ഇന്ധനവില കയറ്റം തുടരുന്നു. പെട്രോളിന് 35 ഡീസലിന് 17 വർദ്ധിപ്പിച്ചു. ഇന്ധന പാചകവാതക വില വർധനവിനെതിരെ അടുപ്പുകൂട്ടി സമരം നടത്തി കോൺഗ്രസ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിദിനം 80 വിവാഹങ്ങൾ ബുക്കിംഗ് നടത്താൻ ഭരണസമിതി തീരുമാനം. അടച്ചിട്ടിരുന്ന വഴിപാട് കൌണ്ടറുകൾ തുറന്നു. ക്ഷേത്രത്തിന് പുറത്ത് തുലാഭാരം നടത്താനും അനുമതി. വെളിക്കുളങ്ങര ട്രാംവേ പാലം റോഡിന്റെ വശം കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് വീതി കൂട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡായതിനാൽ അപകട സാധ്യത കൂടുതലാണെന്നും നാട്ടുകാർ. സംസ്ഥാനത്ത് ബിടെക് ലാറ്ററൽ എൻട്രി പ്രവേശനം നേടിയ 235 കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. 23 സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ പഠിച്ചവർക്കാണ് ഈ ദുർഗതി. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം.